വെച്ചാല് കൊറേ ആയി നമ്മളോട് എല്ലാരും ചോദിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്. അപ്പൊ ഡേ ഇൻ മൈ ലൈഫും അതോടൊപ്പം തന്നെ ന്യൂ ഇയർക്ക് വരുമല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞും കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. അപ്പൊ നമുക്ക് ആദ്യം സൊലെസ്റ്റാർട്ട് പറഞ്ഞിട്ട് തുടങ്ങാല്ലേ. ബാക്കി ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് പോയി, ഞാൻ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അധികം പോസ്റ്റാറില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, ഒന്നാമത് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ അത്യാവശ്യം പാടാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും, ഇപ്പൊ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആ കാര്യം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ചായ കുടിക്കുന്നതും ചോറ് കഴിക്കുന്നതും നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം അല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പം നമ്മളെ ഓരോ കോലത്തിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ആരും ഷോളൊന്നും ഇടത്തില്ല. ഞാൻ എന്തൊരു കാര്യം പറയണം, അപ്പം അങ്ങനെ ആയിരിക്കും. പിന്നെ ഏത് കോലത്തിലാണ് പെട്ടെന്നാണ് ഓർക്കുക, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുണ്ട്, അങ്ങനെ ഓരോരോ സീനുകളൊക്കെ ആയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ, നമ്മളിതിപ്പം നമ്മളെ വീട്ടിൽ താമസിക്കുന്ന അത് തന്നെ എടുത്ത് കാണിക്കുന്നില്ലല്ലോ. ഇതൊരു പിന്നെ ഹാഫ് കൈഡൊക്കെ ഇതൊക്കെ ആയിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ട്, ആ ഡ്രസ്സുകളൊക്കെ. പിന്നെ പാൻറ്റൊക്കെ ഷോർട്ട് ആയിരിക്കും. അത് നമ്മളുടെ കംഫർട്ടബിൾ എങ്ങനെയാണോ അതെല്ലാം ചെയ്യുക. അപ്പൊ അതെന്താ വെച്ചാൽ, നമ്മളിത് പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കുന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു മാനേഴ്സ് വേണമല്ലോ, ആർട്ടിഫിഷ്യൽ ആക്കുമല്ല. എനിക്കെന്തായാലും അങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നെടുക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റേതായ കുറച്ചൊരു ഇതൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെക്കാൾ കൂടുതൽ ഉമ്മക്ക് ഉണ്ടാവും. കാരണം ഞാൻ കുറച്ച് മടി പിടിച്ചൊക്കെ ഇരിക്കും, ഉമ്മയായിരിക്കും ചിലപ്പോൾ കുറച്ചൊക്കെ എടുത്തൊക്കെ വെക്കുക. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഞാനൊന്ന് റെഡി ആയി വന്നാലേ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ അതാ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം നല്ല ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഗൈസ് നീ നോക്കി, എനിക്കൊരു പിമ്പിളൊക്കെ വന്നിട്ട് പൊതുവെ അങ്ങനെ വരാറില്ലല്ലോ. ഞാനിപ്പോ ഈ അടുത്ത് ട്രെയിനിലൊക്കെ പോയി അങ്ങനെ യാത്രയൊക്കെ ചെയ്തോണ്ടെന്ന് തോന്നുന്നു, മുഖത്ത് പറ്റിയതൊക്കെ ആയിട്ട് അടിഞ്ഞുകൂടി പിമ്പിൾ വരുമല്ലോ. അതെന്നെ സംഭവം. അപ്പൊ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. ഞാനിപ്പോ 2 ദിവസമായിട്ടൊന്നും ചെയ്തിട്ടും ഇല്ലായിരുന്നു. ഇപ്പൊ ഞാന് മോയ്സ്ചറൈസർ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി അടുത്തത് ഞാൻ പിന്നെ ഇതും ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ അവിടെ പ്രോഗ്രാമിന് വന്നിരുന്നല്ലോ ചെമ്മാട്. അപ്പൊ നമ്മളുടെ അവിടെ ഉള്ള കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ ചെമ്മാടാണ്, ഞങ്ങൾക്ക് അറിഞ്ഞു ഞങ്ങൾ വന്ന് കണ്ടേനെന്നൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഒരു ദിവസം എന്തായാലും കാണാം. എന്തായാലും അവിടെ വെച്ച് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. കാണാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് നമ്മളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയാൽ ഞാൻ വലിച്ചു നീട്ടി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കളിക്കാൻ പോവാണ്. ഒരുപാട് കളിക്കൂല, കുറച്ച് കളിക്കും, കുറച്ച് ചിത്രം വരയ്ക്കും, കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഫോണൊക്കെ നോക്കും, പിന്നെ മാങ്ങൊക്കെ തിന്നും. അത് തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇത് തിന്ന ശേഷം കളിക്കുക കേട്ടോ. അപ്പൊ ഇത് ഇന്നലെയൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കിയതാണ്. ഇവിടെയൊക്കെ എൻ്റെ ടോയ്സും എൻ്റെ ഡോളിനെ ഇവിടെ കെടുത്തി, ഒരു ഫ്ലവറിൻ്റെ. പിന്നെ ഇത് ഞാൻ പെയിൻറ് അടിച്ചു കേട്ടോ. ഇവിടെ സ്റ്റഡി ടേബിളാക്കി പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ കണക്കി, ഇവിടെ കണക്കി എൻ്റെ കിച്ചൺ. ഇതിവിടെ എൻ്റെ സോറി, ഇവിടെ എൻ്റെ കിച്ചൺ സെറ്റാണ്. എൻ്റെ മേക്കപ്പ് സെറ്റിൻ്റെ മുകളിൽ ഞാൻ കിച്ചൺ സെറ്റ് വെച്ചു. ഫ്രണ്ട്സ്, ഞാനിപ്പം നമ്മുടെ പുതിയ വർഷം വരുമല്ലോ. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓർമ്മ വരുമ്പോൾ ഞാൻ എഴുതാണ്. എത്രത്തോളമൊക്കെ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും 2022 നമ്മൾ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ഞാനും എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതായത് 2021 അവസാനം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2022 ഞാൻ ഇതൊക്കെ ചെയ്തു പറഞ്ഞിട്ട്, അതിൽ കുറെയൊക്കെ ചെയ്തു, കുറെയൊക്കെ പറ്റിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു വർഷം 2023 നമ്മളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യണം. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ കഴിഞ്ഞൊരു അവാർഡ് ഫംഗ്ഷന് പോയല്ലോ. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അവരുടെ മാനേജിംഗ് ഡയറക്ടർ, അതായത് ലൈക്ക് ടീം ഇന്റർവെലിന്റെ അവരുടെ മാനേജിംഗ് ഡയറക്ടർ ആവട്ടെ, അവരുടെ സിഇഒ, അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. പിന്നെ അവിടുത്തെ ഒരു അവരുടെ മാനേജ് ചെയ്യുന്ന ആളുകളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രവൃത്തികളും വാക്കുകളും അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോണ്ടല്ലോ. അവർ ചെയ്യുന്ന മെയിനായിട്ട് അവരുടെ പ്രവൃത്തികളൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ അത്രക്കും ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ, പ്രത്യേകിച്ച് അവര് ഈ ഒരു സ്വപ്നം അവർ കണ്ടു, അതിന് നേടിയെടുക്കാൻ വേണ്ടി അവര് ചെയ്ത ഓരോരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പം, അവരെത്രത്തോളം ആ ഒരു കാര്യത്തിലെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അത്രക്കും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ നിലയിലെത്താൻ പറ്റിയത്. അപ്പൊ എനിക്കും പറയാനുള്ളത് നമുക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിച്ചാലാണ് നമുക്ക്. നമ്മളിപ്പോ ചെറിയ
കുട്ടികളാണ് ലൈക് സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു സീരിയസ്നെസ് വരാത്തത്. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോഴേ അങ്ങനെ നല്ല രീതിക്ക് ഗൗരവത്തോടെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചാലേ നമുക്ക് വലിയ നിലയിൽ ഇൻഷാല്ല എത്താൻ പറ്റത്തുള്ളൂ. കാരണം ചെറുപ്പത്തിലേ നമ്മൾ സ്വപ്നം കണ്ടാലാണല്ലോ വലിയ നിലയിൽ എത്തുമ്പം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് വലിയ നിലയിലെത്തുമ്പോൾ ആ ഒരു നമ്മൾ ആഗ്രഹിച്ച ഇതിലെത്താൻ പറ്റുക എന്നുള്ളത് വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾക്കും അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പോലെ ചെറുതായിട്ട് പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ ഗെയിം ലൈഫ് ഒക്കെ കാണുന്ന അധികം എന്റർടൈൻമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അവർക്ക് ബോറടിച്ച് കാണും. അപ്പൊ അതുകൊണ്ട് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷനും പ്ലാൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇനി ഇതിൽ ഞാൻ എന്റെ ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾക്ക് എടുക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാട്ടോ. എനിക്കിങ്ങനെ ഓർമ്മ കിട്ടുന്നതൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് അതിൽ ഞാൻ ഏതെങ്കിലും ഉൾപ്പെടുത്താറുണ്ടെങ്കിൽ എനിക്ക് കോപ്പി അടിച്ച് എഴുതി വെക്കാം എന്തായാലും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണേ. പിന്നെ അപ്പൊ ശരി, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കാണാം. ഗൈസ്, അപ്പൊ ഇത് നോക്കിയല്ലേ, ഞാനിവിടെ ഭയങ്കര കളികളിലൊക്കെയാണ്. എനിക്ക് കണ്ടിട്ട് ആഗ്രഹമാവുന്നു കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ, ഞാൻ പറഞ്ഞ എനിക്ക് കൊറേ പണികളുണ്ട്, അതാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോ അങ്ങനെ കുറെ പണികളുണ്ട്, കളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ 10ാം ക്ലാസ്സാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 2 മാസമായിട്ടുണ്ട്. ഡിസംബർ ഇതാ കഴിഞ്ഞു, ഇനി ജാനുവരി കൂടിയേ ഉള്ളൂ. ഫെബ്രുവരി 9 മോഡൽ എക്സാം തുടങ്ങും. അപ്പൊ അതിനുമുമ്പ് ഇനിയിപ്പോ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 5 ദിവസം പോലും നമുക്ക് ഒരു സബ്ജക്ട് കിട്ടുന്നില്ല. നമ്മൾ ഓർക്കണം, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ പഠിക്കാനുണ്ട്. മാർച്ചില് പിന്നെ SSLC എക്സാം ആണ്. നിങ്ങൾ 10ലാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഇനി ഞാൻ പഠിക്കുന്ന കാര്യം കുറെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പഠിക്കാൻ പോട്ടെ. ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞ ശേഷം അത് ഞാൻ കുറെ കാണിക്കില്ല, സ്റ്റഡി വ്ലോഗ് അല്ലല്ലോ. അതിനുശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, സ്കിൻ കെയറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് ഓർക്കാട്ടോ, നമുക്ക് 2 മാസമേ ഉള്ളൂ. ഇപ്പൊ തന്നെ പഠിച്ചു ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ. ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോവാണ്. അപ്പൊ ഇത് ഫിഷ് ഫ്രൈ ഉണ്ട്. പക്ഷെ എനിക്ക് ഫിഷ് ഫ്രൈനെ കാട്ടി ഇഷ്ടം ഈ മീനിന്റെ മുട്ടയാണ് കേട്ടോ. എനിക്കിത് എന്തോ ഒരു ഇഷ്ടമാണ്. ഇത് ആർക്കും ഞാൻ കൊടുക്കില്ല, ഇത് എനിക്ക് വേണ്ട. ക്രീം ഫിഷ് കറിയാണ്, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഫിഷ് കറി. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. ആ ചെറുപയറ് കറി ഉണ്ട്, അതുകൊണ്ട് എനിക്കത് കൂട്ടാൻ പറ്റി. എനിക്ക് മുട്ട പൊരിച്ചതും ചോറും ചെറുപയറ് കറിയും മീൻ മറ്റേ മുട്ടയും മാത്രം മതി കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ കറി കൂട്ടുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചോറ് കഴിക്കാൻ ഇരുന്നൊക്കെയാണ്. അപ്പൊ എന്താ പറയാ, എനിക്കിങ്ങനെയാണ് ഇഷ്ടം. എനിക്കിങ്ങനെ എഗ്ഗും പിന്നെ എഗ് ഫ്രൈയും പിന്നെ ഇതുപോലെ ഫിഷ് ഫ്രൈ ഞാൻ അങ്ങനെ വലിയ കഴിക്കാറില്ല. പിന്നെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പയറൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ നീയല്ലേ പയർ കഴിക്കാത്ത? ഓ, പൊതുവെ ഞാനാണ് കൂടുതൽ കഴിക്കുന്നത്. ഫിഷ് കറി ഇഷ്ടം. ആ ഫിഷ് കറി കുറച്ച് എടുത്തിട്ടുണ്ട്. ഫിഷ് കറി അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എഗ് ഫ്രൈ ഇതൊക്കെ കൂട്ടി കഴിക്കും. പക്ഷെ എനിക്ക് അങ്ങനല്ല കേട്ടോ. അപ്പൊ ഞങ്ങള് ചോറ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ബൈ ഗൈസ്. ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാനിപ്പോ പായസം കുടിക്കാണ്. ഇത് ചെറുപയർ പായസമാണ്, ഉമ്മ ഉണ്ടാക്കിയതാണ്. കൊള്ളാം. വേണ്ട ചോറ് കഴിക്കാണ്. ഇവിടെ കഴിച്ച ശേഷം ഇവിടെ ഈ പായസം കുടിക്കും. അപ്പോ ഇനി കൊറേ കുക്ക കേട്ടോ. കേട്ടാ, ഞങ്ങള് വൈകുന്നേരൊക്കെ ആയപ്പോ ഒന്ന് പുറത്തിറങ്ങിയത്. ലയാനിപ്പോ വാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോ എന്താ പറയാ, ഞങ്ങള് നേരത്തെ ഉച്ചക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറെ നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. എന്നിട്ട് ഇപ്പൊ വൈകുന്നേരമായി. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ കുറച്ചുനേരം എന്റെ ബുക്സ് ഒക്കെ വായിച്ചു, അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ചെയ്തത്. ലയ കളിച്ചു, അതൊക്കെ ചെയ്തു. ലയൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ലേ, അല്ലയ ഫോൺ നോക്കി, അതായത് നമ്മുടെ ഡെയിൻ മലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അത് സത്യമല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡാണ് ഇത്. അപ്പൊ ഇതെനിക്ക് കാണിക്കാൻ വിട്ടു. അതാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. ഇൻഫോ കാറ്റഗറിയിലെ എക്സലൻസിനാണ് ഈ അവാർഡ് കിട്ടിയത്. അപ്പൊ ഇത് കിട്ടിയതും അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു വിട്ടു. ഞാൻ പോയതിന്റെയൊക്കെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കും. അപ്പൊ അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പൊ റെന വന്നില്ല, ഞങ്ങൾ മാത്രമാണ് വന്നത്. അപ്പൊ ഞാൻ ഓരോരോ സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഫ്രണ്ട്സ്, ഇത് ലിപ്സ്റ്റിക് ആണ്, 80 രൂപയ്ക്കാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഈ മിഠായി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് 5 രൂപയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇത്. ഞങ്ങളിങ്ങനെ മോളിലൊക്കെ പോയെങ്കിൽ ഞാൻ ഫസ്റ്റ് പോകുന്ന ആർട്ടിൻ്റെ സ്ഥലത്താണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അവിടെ. അവിടെ എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അവിടെ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ടെന്ന്. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഇത് പിന്നെ ഒരുപാട് ആൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് രാത്രി ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിൻ ലയാൻ്റെ അവരൊക്കെ പുറത്തോട്ട് പോയി, നിങ്ങൾ കണ്ടല്ലേ. പിന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ, വൈകുന്നേരത്തിന് ശേഷം പിന്നെ എനിക്ക് കുറേ അറിയാത്തതും കൺഫ്യൂഷനുള്ളതും അങ്ങനത്തെയുള്ള ഭാഗങ്ങളൊക്കെ ഓരോരോ സബ്ജക്റ്റിലായിട്ടുണ്ട് എനിക്ക്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ കണ്ടാണ്. അങ്ങനെ അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാസ്സുകൾ കാണാനാണല്ലോ നമുക്ക് നല്ലത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കിത് ഇവിടെ കാണാൻ പറ്റും, ഞാൻ പഠിച്ചതിൻ്റെ കോലങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് മടക്കിയത് എടുത്തു വെക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഞാൻ ബെഡെന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചു, അത് എടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ കിടക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൻ കെയർ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്കിൻ കെയറും ചെയ്തു, ഓട്സ് ഒക്കെ തേച്ചു. ഇപ്പൊ രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് മൈ ലൈഫിന്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് ചെയ്തത്. ഇതാണ് എന്റെ പ്രശ്നം. ഞാൻ ഡെയിം മൈ ലൈഫ് തുടങ്ങും, നല്ല രീതിക്കെല്ലാം എടുത്തുണ്ട്. പക്ഷെ അവസാനമാകുമ്പോഴേക്ക് ഞാൻ ഒന്നും എടുക്കത്തില്ല. അതാണ് എന്റെ അവസ്ഥ. അപ്പൊ ഞാൻ ഇവിടെ ടേബിള്, ഈ ഒരു ചെറിയ ടേബിള് കിടക്കി വെച്ചാണ് പഠിക്കാറ്. അപ്പൊ അത് എന്റെ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ മെയിൻ ആയിട്ടുള്ള, അത് അവിടെ ഹോളിലാണ് ഉള്ളത്. ഇനിയിപ്പോ എന്തായാലും SSLC എക്സാമൊക്കെ ആവാൻ പോവാണ്. എനിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് ബുക്സ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാല്, ഈ അലമാര ഇവിടുന്ന് മാറ്റിയിട്ട് കുറച്ച് പൊസിഷനൊക്കെ മാറ്റാൻ വിചാരിക്കുന്നു. എന്റെ ടേബിൾ ഇവിടെ വെക്കാണ്. അപ്പൊ എനിക്ക് ഫുൾ എക്സാമിന് വേണ്ടി റൂമിൽ തന്നെ വാതിലടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ. ഹോളിലാവുമ്പോ എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചുതരാം. ഇനിയിപ്പോ ഞാൻ സ്കിൻ കെയർ ചെയ്ത് ഉറങ്ങും. അതാണ് ഇപ്പം ഇനി ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഞാന് മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്, ഡോക്ടർ ഷേഡ്സിന്റെ. സോ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കിടക്കാനായിട്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഫോണൊക്കെ നോക്കുമായിരിക്കും. അതൊക്കെ എനിക്കിന് നടക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഞാൻ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ഇങ്ങോട്ടും അടുത്തോട്ടും ഇങ്ങോട്ടും നല്ല പ്ലം പ്ലം ചെയ്ത ശേഷം കേട്ടോ. ആ കിട്ടിയിട്ടോ. ഗൈസ്, അപ്പൊ ഞാനിവിടെ ഒരുമാതിരിയൊക്കെ റെഡി ആക്കിയിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് മടിയായി, ഇപ്പൊ കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ വീണ്ടും വലിച്ചിട്ട് എടുത്തൊക്കെ ഇതന്നെയാണ്. ഇതൊരു റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി ടേബിൾ ഇങ്ങോട്ടാക്കാന്ന് വിചാരിച്ചത്. പിന്നെ അത് അതിൻ്റെ അകത്ത് കുത്തി കയറ്റിയാൽ മതിയല്ലോ. ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ മടിയാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്.